കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനത്തെയും പ്രിയ വർഗീസ് കേസിലെ വിധി ബാധിച്ചേക്കും. സ്ഥാനക്കയറ്റത്തിന് ഡെപ്യൂട്ടേഷൻ സർവീസുകൾ കൂടി കണക്കാക്കാമെന്ന് കാണിച്ച് സർക്കാർ യു ജി സി ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. കോടതി വിധി വന്നതോടെ ഈ ഉത്തരവ് നിലനിൽക്കില്ല. എം ജി മിഥുൻ ചേർന്നു. മിഥുൻ, ഏത് രീതിയിലായിരിക്കും പ്രിൻസിപ്പൽ നിയമനങ്ങളെ കൂടി വിധി ബാധിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? അപർണ, നിലവിൽ പ്രിൻസിപ്പൽ സ്ഥാനക്കയറ്റത്തിനായി വേണ്ടത് 15 വർഷത്തെ അധ്യാപന പരിചയമാണ്. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തേക്ക് നിരവധി കോളേജുകളുള്ള പ്രിൻസിപ്പൽമാർക്ക് നേരത്തെ യു ജി സി ചട്ടം സർക്കാർ ഭേദഗതി ചെയ്തതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടേഷൻ സർവീസുകൾ കൂടി പരിഗണിക്കാമെന്നുള്ള ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രിയ വർഗീസിൻ്റെയും കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നതോടുകൂടി ഈ സർക്കാർ ഭേദഗതി ചെയ്തിട്ടുള്ള ഈ ഉത്തരവ് ഇനി നിലനിൽക്കില്ല. അങ്ങനെയെങ്കിൽ 15 വർഷം തികയ്ക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യാപന പരിചയമില്ലാത്ത പല പ്രിൻസിപ്പൽമാരും ഇപ്പോൾ പല കോളേജുകളിലും പ്രിൻസിപ്പൽമാരായി നിലനിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ സ്ഥാനക്കയറ്റം റദ്ദാക്കപ്പെടേണ്ട സാഹചര്യമുണ്ടാവും. ആ രീതിയിലേക്കാണ് അതിനെ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ ഈ സ്ഥാനക്കയറ്റത്തിന് ഡെപ്യൂട്ടേഷൻ സർവീസുകൾ കൂടി കണക്കിലെടുത്ത് അത് കാട്ടിയായിരുന്നു സർവീസ് ഭേദഗതി ചെയ്തിരുന്നത് സർക്കാർ, അതായത് യു ജി സി ചട്ടമടക്കം ഭേദഗതി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള കഴിഞ്ഞ ദിവസം പ്രിയ വർഗീസിന്റെ കേസുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതി അടക്കം റദ്ദാക്കിയതോടുകൂടി ഇനി നിലവിൽ ഈ സർക്കാർ ഇറക്കിയ ഉത്തരവ് നിലനിൽക്കില്ല. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ നിരവധി കോളേജുകളിലുള്ള പ്രിൻസിപ്പൽമാർക്ക് പിടിവീഴുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇനി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അക്കാര്യം പരിശോധിച്ചു വരികയാണ് എന്നുള്ള മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ കൂടുതൽ പ്രിൻസിപ്പൽമാരുടെ സ്ഥാനക്കയറ്റം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ യോഗ്യത അയോഗ്യത എന്ന് കണക്കാക്കപ്പെടേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവരെയെല്ലാം തന്നെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതായി വരും. അതാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. എം ജി മിഥുൻ വിവരങ്ങൾ നൽകിയത്.